ർക്കും മലയാളം ബോക്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് പോളാർ ബുൾ സിക്കിളിനെ കുറിച്ചുള്ളതാണ് അപ്പൊ സിക്കിൾസിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട് അല്ല പോളാർ ബുവിന്റെ ആണ് നമ്മളിപ്പോ കുറച്ച് സിക്കിൾ വെറൈറ്റീസ് ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട് ഇവിടെ കുറച്ച് പോളാറും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീതിയും പേര് അവൈലബിൾ ആണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതേ യൂട്യൂബ് ചാനൽ കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കുക പോളാർ ബ്ലൂൻ്റെ ഒരു മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് അതായത് ഇപ്പോൾ അഡൾട്ട് സ്റ്റൈലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പയറിപ്പോന്നെ തിരിയിപ്പം ഒരുപാടൊക്കെ തിരിഞ്ഞ് ഞാൻ നേരത്തെ ഒക്കെ സെയിൽ ചെയ്ത് തീർത്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് പീസ് കിടക്കുന്നതാണ് ഈ കിടക്കുന്നത് കണി വരെ ഷെയ്ഡിൽ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട് നമുക്കിനി മെയിലും ഫീമെയിലും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് നോക്കാം നമുക്ക് രണ്ട് തരത്തിലാണ് ഈ മെയിലും ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ നോക്കാൻ ഒന്ന് സൈസ് അതായത് ഇപ്പോൾ പേരൊക്കെ തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് പേർ തിരിഞ്ഞ് അവർ ഓട്ടോമാറ്റിക്കായിട്ട് പേർ തിരിയാറുണ്ട് അവർ ഇപ്പോൾ നമ്മൾ ഏഞ്ചൽ ഫിഷിനൊക്കെ പോലെ തന്നെയാണ് വരെ അഗ്ഗീത് കുഞ്ഞുങ്ങൾ നോക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ പേർ തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവരുടെ എപ്പോഴും കുറച്ച് ബോഡി സൈസ് എപ്പോഴും വലുതായിരിക്കും ഫീമെയിൽ ആയിരിക്കും ചെറിയ ബോഡി സൈസ് സൈസിലും ഇപ്പോൾ ഞാൻ പിടിക്കാൻ പോകണമെന്ന് മെയിലിനാണ് ഞാൻ പിടിക്കാൻ പോകുന്നത് ഇതേണ്ട രണ്ടെണ്ണത്തിൽ വലിയ ഫിഷാണ് എന്ന് പറയുന്നത് എത്രയും കാര്യങ്ങളാണ് ഒരു മെയിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാം അപ്പോൾ എപ്പോഴും ബോഡി സൈസിൽ വലുതായിരിക്കും ഇനി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ പിടിച്ചേക്കുന്നത് ഫീമെയിലാണ് ഫീമെയിലിനെയാണ് പിടിച്ചേക്കുന്നത് ഫീമെയിലാണ് ഫീമെയിലിൻ്റെ വയറിൻ്റെ ഭാഗത്തോട്ട് റെഡ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റും അതാണ് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഫീമെയിൽ വെച്ചാൽ അതിന് എന്താ പറയുക ഒത്തിരി ഒരു ഏജ് ആയിക്കാലും ശരിക്കും സത്യം പറഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഒരു രണ്ട് രണ്ടര മാസം ഒരു മൂന്ന് മാസം വരെയും പോകും ആ ഒരു സമയം അല്ലെങ്കിൽ ഇവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പേർ ഇത് കണ്ട ശരിക്കും നോക്കണ്ട ഒരു ഓറഞ്ച് ഷെയ്ഡ് കണ്ടോ ആ ഓറഞ്ച് കളറുള്ളതിന് നമുക്ക് ഫീമെയിൽ ആയിട്ട് കണക്കാക്കുന്നത് കറക്റ്റ് ഫീമെയിൽ ആയിരിക്കും അത് അങ്ങനെ ആയിരിക്കും കാരണം എഗ്ഗും കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ വൈറ്റിലുള്ളത് പിന്നെ ഇവർ കുറച്ച് എന്താ പറയുക ഉരുണ്ടിട്ടാണ് നോർമലി ഇവരുടെ ബോഡി സൈസ് ഇരിക്കുന്നത് ഇനിയും വലുതാ വേണ്ട കുറച്ചുകൂടെ വലിയ കുറച്ച് ഞാൻ കാണിച്ചു തരാം ഇവിടെ കിടപ്പുണ്ട് വലിയത് ഇത് കുറച്ചുകൂടെ സൈസ് വർക്ക് ഞാൻ വെക്കും ബ്ലൂ പാരറ്റ് എന്നൊക്കെ ഇവരെ പറയുന്ന ശരിക്കും നെഗ്ഗ് ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കുന്ന ആണ് കണ്ടാ ബ്ലൂ ഉണ്ടാവും പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ ഷെയ്ഡ് കണ്ട ശരിക്കും ബ്ലൂ കളറും ഉണ്ട് പിന്നെ ഓറഞ്ച് ഷെയ്ഡു ആണ് ഇവരെ കാണിച്ചേക്കുന്നത് കുറച്ചുകൂടി അഡൽട്ടായിട്ടുള്ള സൈസാണ് ഇവർ ശരിക്കും പറഞ്ഞ ഒരു പേടിച്ചിട്ടിരിക്കുകയാണ് ഇവർക്ക് ഇപ്പോൾ ഒരു ഹൈഡ് ഇമ്പ്ലോയ്സ് വേണം കേട്ടോ ഹൈഡ് ഇംപ്ലോയ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ എന്താണ് എഗ്ഗ് ചെയ്യാനൊക്കെ എഗ്ഗല്ലേ ചെയ്യൂര് നമുക്ക് അത് ഞാൻ ഡിസ്റ്റർബ് ഇല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എഗ്ഗ് ചെയ്യാനും കുഞ്ഞുങ്ങളെ കെയർ ചെയ്താൽ കണക്കാൻ നമുക്ക് കാണാനായിട്ട് പറ്റും ഇഞ്ചിനെ പോലെ തന്നെയാണ് പറ്റുക ബ്രീഡിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത് കണ്ടാൽ തന്നെ അപ്പോൾ എല്ലാവരും ആസ്പോൺസിബിളിൻ്റെ മറിലായിട്ട് പോയി ഇരിക്കുകയാണ് ശരിക്കും ഞാൻ കൊണ്ടുപോകുന്ന ഒരു പുതിയ ബ്രീഡിംഗ് പേര് ഞാൻ സെറ്റ് ചെയ്ത് എടുത്തേക്കണമായിരുന്നു അവരിപ്പോൾ എഗ്ഗ് ചെയ്തേക്കണമെങ്കിൽ കാണുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക അക്യൂറിൻ്റെ ആ കോർണറിൽ നോക്കി തന്നെ കാണാൻ പറ്റും എഗ്ഗിരിക്കുന്നത് ഇത് മെയിൽ ഫിഷ് ആണ് ആഡ് ചെയ്തിരിക്കണം മെയിൽ ഫീമെയിൽ ഉണ്ടാവും കൊണ്ട് എപ്പോഴും കൂടെ തന്നെ അപ്പോൾ ഒരു എഗ്ഗ് ചെയ്താണെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഈ അക്യൂറിരിക്കൾട്ടായിട്ടുള്ള പ്ലേസിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് അതിനെന്താണോ ഫോണൊക്കെ ഒരുമാതിരി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആകണ്ട ആണ് കാണുന്നത് കോർണറിൽ കാണുന്ന പോകണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് എന്താണ് അങ്ങനെ ഒരു ഹൈഡിംഗ് പ്ലേസ് അല്ലെങ്കിൽ ഒരു പൈപ്പിൻ്റെ കഷണം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവർ അതിനകത്തൊക്കെയാണ് എഗ്ഗ് കൊടുപ്പ് ഞാനത് അങ്ങനെ ചെയ്യാൻ പറ്റാനുള്ള സമയം കിട്ടില്ല കാരണം കൊണ്ടായിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ പേര് തിരിഞ്ഞു കഴിഞ്ഞ് കൊണ്ടായിട്ട് ഒരു പത്ത് ദിവസം കഴിയുമ്പോ തന്നെ അവര് ശരിക്കും എഗ് ചെയ്താണ് അതാണി കാണേ സ്പോഞ്ച് ഫിൽറ്റർ ഉള്ള കൊണ്ടാണ് ഓഫി ആയിട്ട് നമുക്ക് എടുക്കാം നമ്മുടെ പോളാർ ബ്ലൂവിൻ്റെ എഗാണ് ഈ കാണുന്നത് നമുക്ക് ശരിക്കും ഏഞ്ചലിനെ പോലെ വേണേൽ മാറ്റി വെച്ച് പിരികാട്ടെ ഇത് വരെ കുഴപ്പമൊന്നും അപ്പോൾ പൈപ്പിലൊക്കെ എഗ്ഗിയാണെങ്കിൽ മാറ്റിവെച്ച് പിരിയ്ക്കുക അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ അങ്ങനെ കുഞ്ഞുങ്ങൾ അങ്ങനെ തിന്നുകളോ അങ്ങനെ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല നല്ലപോലെ അവർ കയറിയാറുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്താണ് വേണേണം എന്തേ പേടിച്ചിട്ട് ഓടിയാട്ടെ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാവരും എന്താണ് നമ്മുടെ നാല് ദിവസം കഴിയാൻ നേരത്ത് അങ്ങനെയാണെങ്കിൽ തുടങ്ങി ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസവും കൊണ്ടൊക്കെ ചേക്കാം ഫ്രീ സിം ആയിട്ട് നമ്മുടെ ഏഞ്ചൽ കുഞ്ഞുങ്ങൾ എങ്ങനെ നോക്കും അതുപോലെ തന്നെ ഈ പോളാർ ബ്ലൂവും ചെയ്യും കുഞ്ഞുങ്ങളെ നോക്കി കെയർ ചെയ്ത് നമുക്ക് ആ സമയത്ത് കൊടുക്കാവുന്ന ഫീഡെന്ന് പറഞ്ഞാൽ പാർട്ടിയേ തന്നെയാണ് ചെറിയ പിന്നെ മാരുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ദിവസം കന്നെ അവര് ഡി കെ എടുക്കും അതുകൊണ്ട് വലിയ ഫുഡിന്റെ ചിലവും കാര്യങ്ങളും നമുക്ക് വരാം അല്ല പത്ത് ദിവസം കഴിഞ്ഞാൽ ഡീ കെ പെടുക്കും അതിനുശേഷം നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസവും ആകുമ്പോത്തന്നെ ഉമാര് ഇല്ലാറു അതേപോലെ തന്നെ പ്രിൻസ് വീനും അതുപോലെ ചെറിയ ചെറിയ പെലറ്റ് ഫീഡുകളൊക്കെ എടുത്തു തുടങ്ങും അപ്പോൾ അത് നമുക്ക് കാണിച്ചു ഞാൻ കുഞ്ഞുങ്ങൾ ഫ്രീ സിമ്മ ആവുമ്പോഴുള്ള ആൾ കണ്ടാൽ ശരിക്കും ആ അതിൻ്റെ ആ താഴെ നോക്കി തന്നെ കാണാൻ പറ്റും കുഞ്ഞുങ്ങൾ ശരിക്കും ഇത് കസ്റ്റമർ അപ്ഡേറ്റ് വീഡിയോ ആയിട്ടോ ഞാൻ കൊടുത്തിട്ട് ബ്രീഡായപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചെന്നാണ് അപ്പോൾ ഫ്രീ സിമ്മ ആവുന്ന ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് ശരിക്കും ഫ്രീ സിമ്മ ആക്കുമ്പോൾ എഗ്ഗ് ശരിക്കും ഇങ്ങനെ അനങ്ങി തുടങ്ങും അനങ്ങി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴ് അല്ലെങ്കിൽ ഒരു എട്ട് ദിവസം ഒക്കെ ആകുമ്പോൾ അവർ ശരിക്കും ഫ്രീ സിമ്മ ആയിട്ട് നീയും കുഞ്ഞുങ്ങളെല്ലാം നീന്തി തുടങ്ങും ആ ഒരു സമയം കൊണ്ട് നമുക്ക് ആർ ടി ഫീഡിയുണ്ട് അതാണ് ഈ ഒരു കുഞ്ഞുങ്ങളുണ്ട് ശരിക്കും ഒരു എട്ട് ദിവസം ഒമ്പത് ദിവസം കുഞ്ഞുങ്ങളാണ് ഇവർ ഇപ്പോൾ ആർ ടി എം ഐ കഴിക്കും ഡി ക്യാപ്പൊക്കെ ഇട്ടു കൊടുത്താൽ ചെറുതായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ ഒരു പത്ത് ദിവസത്തിന് ശേഷം ഇവർ ശരിക്കും നല്ലോണം എന്താ പറയുക ഡി ക്യാപ്പ് ഒക്കെ എടുത്ത് തുടങ്ങും നമ്മൾ കൊടുക്കാൻ നേരത്ത് ആദ്യം ആർ ടിമിയ മിക്സ് അതായത് ആർ ടിമിയുടെ ഒപ്പം ഡി ക്യാപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഡി ക്യാപ്പ് എടുത്ത് പെട്ടെന്ന് വലുതാവുക മൂന്ന് മാസം കൊണ്ടൊക്കെ ശരിക്കും ഒരു പയർ സൈസിലോട്ടൊക്കെ എത്തണമെങ്കിൽ അതേപോലത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇമ്മ്യൂണിറ്റി പവർ ആണ് കുഞ്ഞുങ്ങൾ ഒരെണ്ണം പോലും ചത്തുപോയല്ല അങ്ങനത്തെ ഒരു പ്രശ്നം പെട്ടെന്ന് ഡിസീസ് അങ്ങനത്തെ ഒരു കാര്യം അവർക്ക് വരൂല ആ കുഞ്ഞുങ്ങൾ ഫ്രീ സിം ആക്കാൻ ഇപ്പം പാരൻ ഫിഷ് അവരെയും കയർ ചെയ്തുകൊണ്ടിങ്ങനെ നടക്കുക ഇപ്പം നമ്മളൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ചെറുതാണ് ഡഗ്രീസാവും ചെയ്യും കണ്ടിട്ട് ആ കുഞ്ഞങ്ങളും ഒക്കെ ഇപ്പോൾ ആർ ടി എണ് ഞാൻ കൊടുത്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ആർ ടി എം കഴിക്കാം പിന്നെ അവർക്ക് മൗത്ത് സൈസ് ഉള്ളതുകൊണ്ടുണ്ടാകും ഡീ കാപ്പിന്റെ കാര്യം പറഞ്ഞു ഡി കാപ്പും കഴിഞ്ഞിട്ടോ പിന്നെ അവിടെ കൊടുത്തോണ്ടെങ്കിൽ ഡീ കെപ്പാണ് അതിനുശേഷം ഞാൻ പറഞ്ഞു പോലെ പെലറ്റ് ഫീഡ് എന്തെങ്കിലും നമുക്ക് കൊടുക്കാം പെട്ടെന്ന് ഇനി ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസ് കഴിഞ്ഞിട്ട് എന്താണ് ഒരു ഇരുപത് ഇരുപത്തഞ്ചിലും ഒരു മാസം ആയിരിക്കും നമുക്ക് അടുത്തൊരു ടാങ്കിലോട്ട് മാറ്റുന്നത് നല്ലത് കാരണം ഈ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചെയ്യും ഈ എഗ്ഗില്ല അടുത്തൊരു എഗ്ഗും പ്രോസസ്സ് ചെയ്യില്ല കാരണം കുഞ്ഞുങ്ങളെ കെയർ ചെയ്തുകൊണ്ട് പെയിൻജിലാണെങ്കിലും അങ്ങനെയാണ് പിന്നെ കുഞ്ഞുങ്ങളും കെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കും അപ്പൊ അതൊക്കെ നമുക്ക് നമുക്കൊരു എന്താണ് ബിസിനസ്സൊക്കെ എടുക്കാൻ ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസം കൂടെ നമ്മൾ ഇവര് നല്ലോണം എഗ്ഗ്ഗല്ല അപ്പോൾ ഒരു മാസം വരെ ഗ്യാപ്പ് എടുത്തത് തന്നെ അങ്ങനെ വരാറുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളെടുത്ത് മാറ്റിയിട്ട് വളർത്തിയാണെങ്കിൽ എന്തു ചെയ്യണം അടുത്തൊരു എഗിങ് പ്രോസസ്സ് നടക്കും അപ്പോൾ ഇതാണ് നമ്മുടെ കോളറിന്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഇനി അടുത്തൊരു വളർച്ചയാണ് ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം പോയ സൈസ് കാണിച്ചു തരാം നമ്മൾ നേരത്തെ കണ്ട കുഞ്ഞുങ്ങളാണ് അതേ ടാങ്ക് അതേ പാരൻസിൻ്റെ ഒപ്പം തന്നെ അതേ കണ്ടേ ഇപ്പം ഈ ഒരു സൈസാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം ഉള്ളത് ഇപ്പോൾ ഞാനും പ്രിൻസിനും ഈ പറഞ്ഞ ഇല്ലാതൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് നല്ലപോലെ കഴിക്കുന്നുണ്ട് കേട്ടോ ഇവർ പിന്നെ നമ്മൾ ഗ്രോത്തിൻ്റെ കാര്യം കണ്ടില്ല നല്ല ഫാസ്റ്റ് ഗ്രോത്താണ് മൂന്ന് മാസം കൊണ്ട് ശരിക്കും ഇവർ ഈ പറഞ്ഞ അഡൽറ്റ് ബ്രീഡിംഗ് പെയർ ആയിട്ട് മാറും ഫുൾ സൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ആറ് മാസം ഒക്കെ ആയിരിക്കും കാരണം അതിൻ്റെ ഒരു ഫുൾ സൈസ് തന്നെയുണ്ട് കുറെ കൂടെ ഒക്കെ നല്ല ആണ് നല്ല ഒരു എത്തിയ ഒരു അഡൾട്ട് ചിലവിടെ നമുക്ക് എത്തി കിട്ടും ഒരു ശരിക്കും പിന്നെ ഇപ്പോൾ വലിയ ടൈമെങ്കിലും വലിയ ടാങ്കിലോട്ട് മാറ്റിയിട്ടില്ല ഇപ്പോൾ ഒരു മാസം വേണ്ടല്ല ഇനിയിപ്പോൾ വലിയ ടാങ്കിലോട്ട് മാറ്റണം അതിനുശേഷം മാത്രം അടുത്ത ീഡിംഗിലോട്ട് വരാ കണ്ടീഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ കണ്ടീഷൻ ഫീഡെന്നൊക്കെ നമുക്ക് പറയാൻ ഞാൻ ഫോസൺ ആർ ടിമിയെ ഇപ്പ പറഞ്ഞ പെലറ്റ് ഫീഡും ആർ ടിമ ഫ്ലക്സ് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുക്കാറുള്ള വേറെ ഫീഡും കാര്യങ്ങളൊന്നും ഇല്ല ഇവർക്ക് പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ദിവസം ഒരു നാലു ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ഒക്കെ ആ ടിമ കൊടുക്കാൻ പിന്നെ ഡിക്കാപ്പ് ലോഡ് തന്നെയാണ് പോണത് ആ ഒരു കോർണറിൽ ശരിക്കും കുറച്ച് അഡൾട്ടിനെ ഞാൻ പെയർ ചെയ്യാനായിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം ശരിക്കും ഇതാണ് ഇവരുടെ ഫുൾ സൈസ് എന്ന് പറയാൻ ഞാൻ കാണിച്ചത് കണ്ടേ കാണുമ്പോൾ തന്നെ ഓടിക്കളയാണ് കണ്ടേ പേരുടെ ഫുൾ സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞവർക്ക് ഹൈഡിംഗ് പ്ലേസുകളൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അവിടെ എഗ്ഗിയ അതൊക്കെയാണ് അവരുടെ ഒരു പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരു ഫിഷാണ് ശരിക്കും ഉപ്പ്മാരെ വേണ്ട നമ്മൾ എന്താണ് ഫീഡ് കൊടുക്കാൻ നേരത്തെ ഓടിയൊക്കെ വരും കേട്ടോ അല്ലാണ്ടുള്ള നോർമൽ ടൈമിലുള്ള കാര്യമാണ് ഈ പറഞ്ഞത് മരങ്ങനെയൊക്കെ നീക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫുൾ അഡൽട്ട് സൈസാണ് കാണുന്നത് പിന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി സിക്ലിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ റാം റൈസ് കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ ഗോൾഡൻ ആണ് ഗോൾഡൻ റാം റൈസ് ആണത് അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് ഇപ്പൊ ഇവരൊക്കെ ഞാനിപ്പോ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേരക്കാവുന്നിട്ടയൊക്കെയാണ് പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ ടെട്രാണ് ഗ്രീൻ ടെട്ര ഗ്രീൻ ടെട്ര ഗ്രീൻ ഐ ആണ് അത് കണ്ട ശരിക്കും നോക്കിയാൽ ഇവരെ ഗ്രീൻ ഐ കാണാൻ പറ്റും പിന്നെ ഉള്ളത് പറഞ്ഞാൽ യെല്ലോ കുളർ ഉള്ള ടെറ്ററാണ് ഇവരെയും ബ്രീഡിംഗ് പെർ പേഴ്സൺ എടുത്തേക്കാണ് ബ്രീഡ് ബ്രീഡിയാണ് അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം യൂട്യൂബിനകത്ത് ഇനി ഉള്ളത് കണ്ട പിങ്ക് കോൺവിറ്റ് ആണ് പിങ്ക് കോൺവിറ്റ് ഇവരിപ്പോൾ ബ്രീഡിംഗ് പയറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ബ്രീഡായതൊക്കെയാണ് ഇവർ ഇനി ഉണ്ട് ഇവിടെ ഉണ്ട് ഇപ്പോൾ മെയിലും ഫീമെയിലൊക്കെ ഉണ്ട് ഇവരെ കുറച്ച് ഞാൻ പേരൊക്കെ ആകാൻ ഇട്ടൊക്കെയാണ് അടിപൊളിയാണ് നല്ല രസമാണ് വരെ കാണാൻ ഒരു കളറും ആണ് പിന്നെ ഫീഡും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമൽ ഫീഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പോളാറിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റി സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വളരെ സിംപിൾ ആയിട്ടുള്ള ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുഞ്ഞുങ്ങൾ വലിയ എന്താണ് വലിയ ഒരുപാട് കെയറൊന്നും കൊടുത്ത് വളർത്തേണ്ട ആവശ്യമില്ല ശരിക്കും നമുക്ക് ബ്രീഡിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക